നമസ്കാരം. താലിബാൻ നേതാക്കൾ കാബൂളിലെ നോർവീജിയൻ എംബസി പിടിച്ചെടുത്ത് സാധനങ്ങൾ നശിപ്പിച്ചു. എംബസിയിൽ ഉണ്ടായിരുന്ന പുസ്തക ശേഖരണങ്ങൾ നശിപ്പിക്കുകയും വൈൻ ബോട്ടിലുകൾ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ അഫ്ഗാൻ ജനതയുടെ വികാരമായ ഷാ മസൂദിന്റെ ശവകുടീരം തല്ലി തകർക്കുകയും ചെയ്തു. പൻഷീർ സിംഹം എന്നറിയപ്പെടുന്ന അഫ്ഗാൻ വിമോചന കമാൻഡറായിരുന്നു അഹമ്മദ് ഷാ മസൂദ്. അദ്ദേഹത്തിന്റെ 20-ാം ചരമ വാർഷിക ദിനത്തിലാണ് താലിബാൻ അദ്ദേഹത്തിന്റെ ശവകുടീരം തല്ലി തകർത്തത്. ഇതിനെതിരെ രാജ്യത്ത് വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അതേസമയം താലിബാൻ കാബൂളിലെ നോർവീജിയൻ എംബസി പിടിച്ചെടുത്തതായി ഇറാനിലെ നോർവേ സ്ഥാനപതി നിഗ്വാൾഡ് ഹേഗ് ട്വിറ്ററിലൂടെ അറിയിച്ചു. കാബൂളിലെ നോർവീജിയൻ എംബസി താലിബാൻ പിടിച്ചെടുത്തിരിക്കുന്നു. ഇത് പിന്നീട് ഞങ്ങൾക്ക് തിരികെ നൽകുമെന്നാണ് പറയുന്നത്. എന്നാൽ വൈൻ കുപ്പികളും കുട്ടികളുടെ പുസ്തകങ്ങളും നശിപ്പിക്കുകയാണ് അവർ ആദ്യം ചെയ്തതെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. എംബസികളടക്കമുള്ള നയതന്ത്ര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൈകടത്തില്ല എന്നാണ് താലിബാൻ ആദ്യം പറഞ്ഞിരുന്നത്. ശവകുടീരം നശിപ്പിച്ചതിൽ വ്യാപക പ്രതിഷേധം അഫ്ഗാൻ വിമോചന കമാൻഡർ അഹമ്മദ് ഷാ മസൂദിന്റെ ശവകുടീരം നശിപ്പിച്ചതിൽ ഉയരുന്നുണ്ട്. 1989 സോവിയറ്റ് യൂണിയനെ പരാജയപ്പെടുത്തിയ പോരാളികളിൽ പ്രധാനിയായിരുന്നു അഹമ്മദ് ഷാ മസൂദ്. 1990 താലിബാനെതിരെയും അദ്ദേഹം പോരാട്ടം നയിച്ചിരുന്നു. താലിബാൻ അഫ്ഗാൻ ഭരിച്ചിരുന്ന 1996 മുതൽ 2001 കാലയളവിൽ വടക്കൻ മേഖലയിലേക്ക് മാത്രമായി അദ്ദേഹത്തിന്റെ പ്രതിരോധ സേന ചുരുങ്ങി. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്ന 2001 സെപ്റ്റംബർ 11 രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അഭിമുഖത്തിൽ നിന്ന വ്യാജേന അറബ് മാധ്യമ പ്രവർത്തകരായി വേഷം മാറിയെത്തിയ അൽക്വയ്ദ ഭീകരർ ചാവേർ ബോംബ് ആക്രമണത്തിലാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. 9-11 ആക്രമണത്തിന് ശേഷം USA മസൂദിന്റെ പ്രതിരോധ സേനയും ചേർന്ന് നടത്തിയ പ്രത്യാക്രമണത്തിൽ അൽക്വയ്ദ ഛിന്ന ഭിന്നമാവുകയും താലിബാൻ അധികാരത്തിൽ നിന്ന് താഴെയിറങ്ങുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ USA ചേർന്ന് അഫ്ഗാൻ സർക്കാരിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു മസൂദിന്റെ സൈന്യം. നിലവിൽ അഹമ്മദ് ഷാ മസൂദിന്റെ മകൻ അഹമ്മദ് മസൂദും അഫ്ഗാൻ മുൻ വൈസ് പ്രസിഡന്റ് അമറുല്ല സലാഹും ചേർന്നാണ് താലിബാനെതിരെ പൻഷീറിൽ പ്രതിരോധം തീർക്കുന്നത്.